സ്ത്രീത്വമെന്നും വിശുദ്ധിയുടെ പൂർണ്ണരൂപമായി സ്വന്തം അമ്മയെ ക്രിസ്തു പലപ്പോഴും ഉയർത്തി കാണിക്കുന്നുണ്ട്. പാപമില്ലാത്തവളായി ആദ്യ സ്ത്രീയായ ഹവ്വായെ ദൈവം സൃഷ്ടിച്ചുവെങ്കിലും അവളുടെ കർമ്മവീഥിയിൽ അവൾ ഇടറിപ്പോയി. പിന്നീട് അവളിൽ നിന്ന് ജനിച്ചവരെല്ലാം പാപത്തിൻ്റെ ആധിക്യം പേറിയാണല്ലോ ഭൂമിയിൽ പിറന്നു വീണത്. എന്നാൽ ദൈവപുത്രന് ജന്മം കൊടുക്കുവാൻ അനാദിയിലെ നിശ്ചയിക്കപ്പെട്ട സ്ത്രീ പാപമില്ലാത്തവളും ആ പരിശുദ്ധിയിൽ സവിസ്തരം നിലകൊണ്ടവളുമാണ്. പരാതിയോ പരിഭവമോ ഇല്ലാതെ ദൈവവചനം തന്നിൽ നിറവേറുമെന്ന് വിശ്വസിച്ച് ദാസിയുടെ താഴ്മയിൽ നിലകൊണ്ടവൾ ചെന്നുകയറിയ എല്ലായിടവും വിശുദ്ധിയും സന്തോഷവും കൊണ്ട് നിറഞ്ഞതായി മാറുകയാണ്. സമൂഹത്തിലും സഹനവിധിയിലും ഈ സ്ത്രീയുടെ സാന്നിധ്യമേറെ ആശ്വാസമാകുന്നതായി തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധമ്മയെപ്പോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മുടെ വാക്കിലും നോക്കിലും മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുവാനും സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അനുഗ്രഹമായി മാറുവാനും നമുക്ക് പ്രാർത്ഥിക്കാം.